നമസ്കാരം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. കേന്ദ്ര പോലീസ് സേനയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് മുന്നറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതാണ് സിം സ്വാപ്പിംഗ്. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ പോലും അറിയാതെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. എല്ലാവരും ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫോണുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ഫോൺ കോളുകൾ വരാം, അല്ലെങ്കിൽ ചില മെസ്സേജുകൾ വരാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ മറക്കരുത്. നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനെയാണ് സിം സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ആർക്കും തന്നെ ഈ ഒരു തട്ടിപ്പിനെ പറ്റി വലിയ അറിവില്ല. നാം അറിയാതെ നമ്മുടെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു സിം ഈ തട്ടിപ്പ് സംഘം നിർമ്മിച്ചെടുക്കുകയാണ് ഇതിൽ ആദ്യം ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ ആധാർ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്, പിൻ നമ്പർ തുടങ്ങിയവയൊക്കെ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും എല്ലാം തന്നെ ഈ തട്ടിപ്പ് സംഘം തട്ടിയെടുക്കും. പതിവില്ലാതെ ഫോൺ നമ്പറിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള മെസ്സേജുകൾ, അതുപോലെ തന്നെ കോളുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഈ സിം സ്വാപ്പിംഗ് എന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഫോൺ ചെയ്യുമ്പോൾ കണക്റ്റ് ആകുന്നില്ലെന്ന് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ഒക്കെ പരാതി പറയുന്നുണ്ടെങ്കിൽ അതും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ഇവയെല്ലാം തന്നെ ഈ ഒരു സിം സ്വാപ്പിംഗ് എന്ന സാമ്പത്തിക തട്ടിപ്പിൻ്റെ ലക്ഷണങ്ങളാകാനാണ് സാധ്യത. ഇനി ഫോണിലേക്ക് ഇത്തരത്തിൽ ചില ഇമെയിൽ സന്ദേശങ്ങളൊക്കെ വരാം. ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാം. അപ്പോൾ ഇവയൊക്കെയാണ് ഈ ഒരു സിം സ്വാപ്പിംഗ് നടന്നുവെന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂചനകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയാണ് വേണ്ടത്. തട്ടിപ്പ് നടന്നുവെന്ന് മനസ്സിലായാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ സിം കട്ട് ചെയ്യുക എന്നതാണ്. അതിനുശേഷം ബാങ്കിലെത്തി അക്കൗണ്ട് പരിശോധിക്കണം. എന്തെങ്കിലും ക്രമക്കേടുകളൊക്കെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. പിന്നീട് നേരത്തെ ഉപയോഗിച്ചിരുന്ന എല്ലാ പാസ്വേഡുകളും അത് മാറ്റി പുതിയത് നൽകുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ അക്കൗണ്ടുകൾക്കും ഒരേ പാസ്വേഡ് യാതൊരു കാരണവശാലും നൽകരുത്. ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്നിവയ്ക്ക് വെവ്വേറെ പാസ്വേഡ് നൽകുന്നതാണ് ഏറ്റവും ഉചിതം. സിം സ്വാപ്പിംഗ് എന്ന രീതി വഴി നടത്തുന്ന കവർച്ചയ്ക്ക് OTP പോലും ആവശ്യമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഈ രീതിയിൽ നടന്ന തട്ടിപ്പിൽ കഴിഞ്ഞ ദിവസം ഡൽഹി വ്യവസായിക്ക് 50 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില പ്രൈവറ്റ് നമ്പറുകളിൽ നിന്നും ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ട് മിസ്ഡ് കോളുകൾ വരാറുണ്ടായിരുന്നു. ഫോൺ പരിശോധിച്ചപ്പോഴാണ് ചില മെസ്സേജുകളും ഇതോടൊപ്പം വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും RTGS ഇടപാടിലൂടെ ഏകദേശം 50 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലായെന്ന് ഇദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടത്. ഫോണിൽ സ്ഥിരമായി ചില അജ്ഞാത നമ്പറുകളിൽ നിന്ന് ഇയാൾക്ക് മിസ്ഡ് കോളുകൾ വരുമായിരുന്നു. എന്നാൽ ഇടപാടുകൾ നടത്തുന്നതിനായിട്ട് ഫോണിൽ OTP വന്നിട്ടില്ലെന്നും അത് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആരും വിളിച്ചില്ലെന്നും ഇദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സിം സ്വാപ്പിംഗ് എന്ന തട്ടിപ്പാണെന്ന് പോലീസ് വിലയിരുത്തുന്നത്. രാജ്യത്തെ എല്ലാ ജനങ്ങളും ഇക്കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. യാതൊരു കാരണവശാലും അജ്ഞാത നമ്പറുകളിൽ നിന്നും ലഭിക്കുന്ന മെസ്സേജുകൾ, ഫോൺ കോളുകൾ ഇവയിൽ പ്രതികരിക്കരുത്. അത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉടൻ തന്നെ അതിൻ്റെ നിയമവശങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങേണ്ടതാണ്. പോലീസിൽ പരാതി നൽകുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. മറ്റുള്ളവരിലേക്ക് കൂടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.